നമസ്കാരം. ബംഗളൂരു മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി കൈമാറ്റത്തിലെ 30,000 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ നട്ടം തെറ്റി നടക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കുടുംബവുമാണ് പ്രതിക്കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ്. മൈസൂരു നഗരവികസനത്തിനായി ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് മറ്റൊരു സ്ഥലത്ത് പകരമായി ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിലാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ മൈസൂരു ഔട്ടർ റിംഗ് റോഡിലുള്ള 3 ഏക്കർ വിട്ടുകൊടുത്തതിന് ഇരട്ടി മൂല്യമുള്ള ഭൂമി കൈമാറിയെന്നാണ് മറ്റൊരു പ്രധാന ആരോപണം. BJP ഭരണകാലത്താണ് ഭാര്യയ്ക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി കൈമാറിയതെന്ന് സിദ്ധരാമയ്യ അതിനെ തിരിച്ചടിച്ചിരുന്നു. ഇനി ആഞ്ഞടിച്ചിട്ടും വെട്ടിയടിച്ചിട്ടും കാര്യമില്ല, വെട്ടിലാകേണ്ടവർ അധികാരത്തിലിരിക്കാൻ അയോഗ്യരായവർ ആ കസേരയിൽ ഇരിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. സിദ്ധരാമയ്യയും ഭാര്യയും ബന്ധുക്കളും പദ്ധതി വഴി ഭൂമി മാറ്റിയെടുക്കാൻ വ്യാജരേഖ ചമച്ചെന്നും പരാതി കിട്ടിയെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിന്റെ വകുപ്പ് തല അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി സംബന്ധിച്ച വിവരം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ്യ മറച്ചുവെച്ചുവെന്നും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക നിയമസഭയിൽ JDSഉം BJPയും പ്രതിഷേധമുയർത്തി മുന്നോട്ട് വരികയും ഉണ്ടായി. ഭൂമി കൈമാറ്റ പദ്ധതിയുടെ എല്ലാ ഗുണഭോക്താക്കളുടെയും പേരുകൾ പുറത്തുവിടുമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ BJP സർക്കാർ അവിഹിതമായി ഭൂമി നൽകിയവരുടെ പട്ടികയും പുറത്തുവിടുമെന്നും ശിവകുമാർ പറഞ്ഞു. സിദ്ധരാമയ്യ സർക്കാരിന്റെ തനിതറം തുറന്നു കാട്ടുന്ന ഒരു സംഭവം കൂടിയാണിത്. ആദ്യം അവർ ഉറപ്പു നൽകും, പിന്നീട് ജനങ്ങളെ പറ്റിക്കും. അതും പാവപ്പെട്ടവരെ, പാവപ്പെട്ട നിഷ്കളങ്കരായവരല്ലേ അവർക്ക് ഉന്നം വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഉത്തരകന്നഡയിൽ മണ്ണിടിച്ചിൽ അപകടമുണ്ടായപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ കർണാടക സർക്കാരിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. കർണാടക സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു അണി നമ്മുടെ കേരളത്തിലുമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് PD സതീശനാണ്. വെളുപ്പിച്ച് വെളുപ്പിച്ച് ആളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് സതീശൻ കർണാടക മുഖ്യമന്ത്രിയെ വെള്ളപൂശിയടിച്ചത്. മനസ്സിലാകാത്ത ഒരു കാര്യം, ഇത്രയും വലിയ അഴിമതി വീരനെ വെളുപ്പിച്ച് കാണിക്കുമ്പോൾ സിദ്ധരാമയ്യയുടെ മുഖം വിളറിപ്പോകില്ലേ? ഏതായാലും സതീശൻ കൊടുക്കുന്ന പൂശ് വിളർച്ചയെക്കാളും വലിയ വിളർച്ച കർണാടകയ്ക്കുള്ളിൽ നിന്ന് തന്നെ സിദ്ധരാമയ്യ അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ അഴിമതികളുടെ നിഴലിൽ കാര്യപ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരാണെന്നുള്ളത് രാജ്യവ്യാപകമായി തന്നെ അവർ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ സർക്കാർ കൂടിയാണെന്നുള്ളതാണ് ഒരു പരമാർത്ഥം.